ഇതുവരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാമതൊരു മുന്നണിയെ ഇത്രക്ക് ഗൗരവത്തോടെ കേരളം പരിഗണിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട വോട്ടുകളായിട്ടാണ് ബി ജെ പി വോട്ടുകളെ ഇത്തവണ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെയും കാണുന്നത്. ബി ജെ പി ചിലയിടങ്ങളിൽ വിജയം പ്രതീക്ഷിക്കുന്നു. അഞ്ചിടത്ത് വിജയിക്കുമെന്നാണ് അമിത്ഷായുടെ അവകാശവാദം, അവരുടെ ദേശീയ അധ്യക്ഷൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. പക്ഷേ അത്രക്കില്ലെങ്കിലും ചിലയിടങ്ങളിൽ അവർ വിജയിക്കുമെന്ന് അവരുടെ പ്രവർത്തകരും നേതാക്കളും ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വിജയം മാത്രമല്ല, കേരളത്തിലെ പലയിടങ്ങളിലും ബി ജെ പി വോട്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബി ജെ പി വോട്ട് എന്നത് നിർണായകമായൊരു സംഗതിയാണ് വിജയത്തെയും പരാജയത്തെയും നിർണ്ണയിക്കുന്നതിൽ. ബി ജെ പി വോട്ട് എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുക, എന്ത് വ്യത്യാസമാണ് വിധിയിലുണ്ടാക്കുക, ആളുകളെ ഇരു മുന്നണികളെയും പേടിപ്പെടുത്തുന്ന വിധം അവർക്ക് വോട്ടുകളുള്ള അവരുടെ വോട്ട് നിർണായക ശക്തിയായി മാറുന്ന ഇടങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നത് കൂടെ പരിശോധിച്ചാണ് നമുക്ക് പോകേണ്ടത്. രഞ്ജിത്ത് രാമേന്ദ്രനിലേക്കാണ് ഞാൻ പോകുന്നത്. രഞ്ജിത്ത്, പത്തനംതിട്ടയും തിരുവനന്തപുരവുമാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും. മറ്റുള്ളിടങ്ങൾ, ഒരുപക്ഷെ എല്ലാ ഇടങ്ങളിലും ബി ജെ പിയുടെ വോട്ട് നിർണായകമാണ്, അവർക്ക് മുൻകാലത്തില്ലാത്ത വിധമുള്ള വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എവിടങ്ങളിലൊക്കെയായിരിക്കും അവർ നിർണായകമായിട്ടുള്ള ഈ അന്തിമ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാവുക? സനീഷ്, 2019 ഇലക്ഷൻ്റെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായി ഞാൻ കാണുന്നത്, പ്രത്യേകിച്ചും കുറഞ്ഞത് 5 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്ന് തന്നെയാണ്. ഈ 5 മണ്ഡലങ്ങളിൽ ആ രീതിയിൽ പ്രചരണം നയിക്കാനും ആദ്യഘട്ടം മുതൽ വലിയ തോതിൽ പ്രചരണത്തിന് രണ്ടു മുന്നണികൾക്കൊപ്പം എത്താനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ അമിത്ഷാ പറഞ്ഞ കാര്യം തന്നെയാണ്, 5 മണ്ഡലങ്ങളിലെങ്കിലും അവർ വിജയം പ്രതീക്ഷിക്കുന്നു, സീറ്റ് നേടും. നമ്മുടെ ഈ മാജിക് ബോളിൽ വളരെ കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. അതായത് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന 5 സീറ്റുകൾ: 1 കാസർഗോഡ്, 2 പാലക്കാട്, 3 തൃശൂർ, 4 പത്തനംതിട്ട, 5 തിരുവനന്തപുരം. ഇവിടെ തൃശൂരിലും തൃശൂരും തിരുവനന്തപുരവും പത്തനംതിട്ടയിലെങ്കിലും വലിയ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അതിനുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ആദ്യഘട്ടം മുതൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ അവർ മുന്നേറുകയും ചെയ്ത ഒരു സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. സാർ, ഞാൻ തിരിച്ചു വരാം രഞ്ജിത്ത് താങ്കളിലേക്ക്. അപർണ കൂടെ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരും. അപർണ, ഈ ബി ജെ പി വോട്ടിനെ ഭയപ്പെടുകയും അത് സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്കകൾ, അത് അപ്പുറത്തേക്ക് പോകുമെന്ന ആശങ്കകൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷേ ബി ജെ പി സ്വന്തമായി തന്നെ വോട്ട് സമാഹരിക്കുകയാണ് ചെയ്യുക, പലയിടങ്ങളിലും വിജയിക്കും ഞങ്ങൾ എന്ന ആത്മവിശ്വാസം അവർക്ക് മുൻകാലങ്ങളിലുള്ള ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. വോട്ടർമാരെ, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിധത്തിൽ ബി ജെ പി വോട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തീർച്ചയായും സനീഷ്, ഏതായാലും നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അത് ഒരുപക്ഷെ അമിത്ഷാ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പോലെ തന്നെ 5 സീറ്റ് നേടും ഇത്തവണ ബി ജെ പി എന്ന് പറയുമ്പോൾ ആ 5 മണ്ഡലങ്ങൾ എത്രത്തോളം നിർണായകമാണ് എന്നുള്ള ഒരു ചിത്രമാണ് പറഞ്ഞത്. അത് ഏത് രീതിയിൽ എടുത്താൽ പോലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്ന രീതിയിൽ അഭിമുഖീകരിച്ച ബി ജെ പി അല്ല, ബി ജെ പി വോട്ടുകൾ ആ രീതിയിൽ അല്ല ഇത്തവണ എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കഴിഞ്ഞ തവണ നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ നേടിയ ഏറ്റവും വലിയ വോട്ട് വിഹിതം, ബി ജെ പിയുടെ ചരിത്രത്തിലെ വോട്ട് വിഹിതം, അതെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതായാലും നിർണായകം തന്നെയാണ്. ബി ജെ പി വോട്ടുകൾ ശക്തമായ ത്രികോണ മത്സരമുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും ബി ജെ പി വോട്ടുകൾ എന്നുള്ളതും, പ്രത്യേകിച്ച് ശബരിമല വിവാദത്തിന് ശേഷം അതെല്ലാം എടുത്ത് കാണേണ്ടതാണ്. എന്തൊക്കെ പരാമർശങ്ങളാണ് ഇത്തവണ നടത്തിയത്, പ്രത്യേകിച്ച് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ നേരിട്ട് വന്ന് പ്രചാരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത്, ഇടത് വലത് മുന്നണികളെ മാറി മാറി പിന്തുണച്ച കേരളം ഇത്തവണ ബി ജെ പിയെ പിന്തുണയ്ക്കും. അങ്ങനെയായിരുന്നു അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്. അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് തന്നെ വേണം തുടങ്ങാൻ. ये दोनों भ्रष्टाचारी सरकारें एक दूसरे के भ्रष्टाचार को संभालने का काम कर रहे हैं. അതേസമയം കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിക്കുകയാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം. ഇത് പരസ്യമായി ബി ജെ പിയുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വടന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണ്. ബി ജെ പി
ജയിക്കാത്തടത്ത് ആർക്കാണ് വോട്ട് ചെയ്യുക? ബി ജെ പിക്ക് ജയിക്കാത്തടത്ത് യു ഡി എഫിന് വേണ്ടി വേണം ബി ജെ പിക്കാർ വോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പരാമർശം നടത്തിയുണ്ടായ കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് കേവലമായി ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, അത് ഏതാണെന്ന് അവർക്കറിയും. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ, അതുകൊണ്ട് വ്യക്തമായി അതിലെഴുതിയ ഭാഷ, തിരുവനന്തപുരം, പത്തനംതിട്ട മുതലായ ഏതാനും മണ്ഡലങ്ങൾ. അപ്പോൾ മുതലായ എന്നുള്ള മലയാള വാക്ക് അറിയുന്ന ആരും തന്നെ രണ്ട് മണ്ഡലം എന്ന് പറയില്ല. ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും മാർക്സിസ്റ്റ് ജയിക്കാത്ത ഒരു സാഹചര്യം ഈ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ എഴുതിയത്. ബി ജെ പി വോട്ട് സംബന്ധിച്ച് അവസാന പ്രചാരണം വരെ വിവാദമായി നിന്നതായിരുന്നു. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി ബി ജെ പി വോട്ടുകൾ മറിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം, അത് അവസാന ദിവസങ്ങളും സജീവമായിരുന്നു. ഒരു വിഭാഗം യോഗം കൂടി ഇത് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു കൊല്ലത്ത് നിന്ന്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദൗർബല്യം അത് നിർബന്ധമാണോ ഒന്നും പറയാൻ അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് 1,50,000 വോട്ട്, അതിൽ കൂടുതൽ വോട്ട് ഇവിടെ കിട്ടണം, സമാഹരിക്കണം. അത് ആര് ജയിക്കുകയോ തൂക്കുക എന്നുള്ളത് നമുക്ക് വിഷയമില്ല. ബി ജെ പിയെ സംബന്ധിച്ച് അതാണ് നമ്മുടെ ഒരു പൊതുവെ ഒരു സംസാരമുണ്ട്. അതിൽ മാറ്റിയെടുക്കാനായിട്ട് പാർട്ടിയുടെ നേതൃത്വങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീടുണ്ടായത് തിരുവനന്തപുരത്ത് പ്രചാരണം രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ കെ പി സി സി അധ്യക്ഷൻ തന്നെ നടത്തുന്നു. കുമ്മനം രാജശേഖരൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആളാണെന്നുള്ള ഒരു വിമർശനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുകയും ഉണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വ്യക്തി ആരുമാകട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടത് എവിടെയാണ്? ഒരിക്കലും ശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊന്നും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ രാജ്യത്തുണ്ടായത് ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മുൻപന്തിയിലാണ്. അത് മാറാട് കലാപമാകട്ടെ, അതല്ലെങ്കിൽ നിലക്കൽ സമരമാകട്ടെ, ഈ രാജ്യത്ത് എവിടെയെല്ലാം തന്നെ വിഭാഗീയത ഉണ്ടാക്കാൻ സാധിക്കുക, ആ സമരം കണ്ട് മുമ്പിൽ നിന്ന മനുഷ്യൻ അദ്ദേഹമാണോ ലോക്സഭയിലേക്ക് പോകേണ്ടത്? സനീഷ്, നിയമമടക്കം 3 മണ്ഡലങ്ങളിൽ 50,000+ വോട്ടുകൾ നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ബി ജെ പി 2019 ബി ജെ പി വോട്ടുകൾ എത്രത്തോളം നിർണായകമാകും എന്നുള്ളത് തീർച്ചയായും ശരി. നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള കൂടെ നമ്മോടൊപ്പം ചേരുന്നു. പ്രദീപ്, ഈ ബി ജെ പി വോട്ട് എവിടെയൊക്കെ ഇത്തവണ എന്തൊക്കെ ചെയ്യും? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിന്റെ ആവേശത്തിലാണ് ബി ജെ പിയും എൻ ഡി എയും വോട്ട് തേടിയത്. ഒപ്പം യു പി എ സർക്കാരിനെതിരായി അഴിമതി ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി ജനങ്ങളെ സമീപിച്ചു. ഇക്കുറി മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്നു, ഭരണ തുടർച്ച അഭ്യർത്ഥിക്കുന്നു. പക്ഷേ കേരളത്തിൽ വളരെ കൃത്യമായി ബി ജെ പി ഉന്നയിക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ്. വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് ഇത് ഏറ്റവും കൃത്യമായി അവർ ഉന്നയിക്കുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടലിനെ തുടർന്ന് പരസ്യ പ്രചാരണത്തിന് ഒരല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെയും വിശ്വാസികളുടെയും വോട്ട് തന്നെയാണ്. കേരളത്തിൽ 3-4 മണ്ഡലങ്ങളിലെങ്കിലും അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1-2 സീറ്റെങ്കിലും നേടണം എന്ന് മാത്രമല്ല, പരമാവധി വോട്ട് നേടി ശക്തി തെളിയിക്കണം, ഇതാണ് ലക്ഷ്യം. ഒന്നുറപ്പാണ്, പല മണ്ഡലങ്ങളിലും വിജയിച്ചില്ലെങ്കിലും വിജയിയെയും പരാജിതനെയും തീരുമാനിക്കുക ബി ജെ പി നേടുന്ന വോട്ടുകൾ തന്നെയാണ്. അതാണ് പ്രദീപ് പിള്ള പറഞ്ഞു നിർത്തിയ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. രാജീവ്, ഇവിടെ ഈ ബി ജെ പി വോട്ട്, ബി ജെ പി പ്രൗഡ് എന്നത് കൂടിയ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോഴത്തെ. നരേന്ദ്രമോദി എന്ന വളരെ പ്രധാനപ്പെട്ട നേതാവുണ്ട്, ഭരണമുണ്ട്. ഈ മറ്റു മുന്നണികൾ ആക്ഷേപിക്കുന്നത് പോലെ വോട്ട് മറിക്കുക എന്നതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോവുക, ഇത്തവണ ബി ജെ പി വോട്ടർക്ക്, ഒരു സാധാരണ ബി ജെ പി വോട്ടർക്ക് എളുപ്പമായ കാര്യമാണോ? ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്കപ്പുറം കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താണ് നമ്മുടെ മുന്നിലുള്ള സ്ഥിതി? തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കാസർഗോഡും, രണ്ടിടത്ത്. പക്ഷേ അതിൽ നിന്ന് അത് 5 ഇടത്തേക്ക് മാറ്റാൻ അതിനോടൊപ്പം തൃശ്ശൂർ വരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ആ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യവും നല്ല വോട്ട് കിട്ടി, 1,05,000+ അധികം വോട്ട് കിട്ടി. പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല മത്സരം കാഴ്ചവെച്ചു, പത്തനംതിട്ടയിൽ നല്ല മത്സരം, പാലക്കാട് നല്ല മത്സരം. ഈ രീതിയിൽ ബി ജെ പിക്ക് വളർച്ച നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, അതൊരു നമ്മൾ കാണാതിരുന്നുകൂടാ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിടത്ത് ജയിച്ചു, 7 മണ്ഡലങ്ങളിൽ അവർ 2-ാം സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% അവരുടെ വോട്ട് ശതമാനം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15%. അത് വോട്ട് ശതമാനം എത്ര കൂടുന്നു, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും
കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ഇത്ര വലിയ ആരോപണം ആക്ഷേപം ബി ജെ പി നേരിടുക എന്ന് പറയുന്നതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല കാര്യമല്ല. അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്, അവിടുത്തെ പ്രവർത്തനം, അതുപോലെ തന്നെ വോട്ടുമറിക്കൽ ആരോപണം, അതിനുശേഷം ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി നിശ്ചയിച്ച യോഗം പോലും വേണ്ട രീതിയിൽ നടന്നില്ല. അത് ബി ജെ പിക്ക് ബി ജെ പിയുടെ ഇമേജിനൊട്ടും നല്ല കാര്യമല്ല. അവരുടെ പ്രവർത്തകർ തന്നെയും പുറത്തേക്ക് വന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന അവർക്ക് വലിയ അഭിമാനമുണ്ട്, ഇത്തവണ ബി ജെ പി വോട്ടർമാർക്ക് വലിയ അഭിമാനികളായ വോട്ടർമാരാണ്. അവർക്ക് ഈ പറയുന്ന പോലെ പഴയ മാരാരുടെ കാലത്ത് എന്ന പോലെ മറ്റുള്ള ഒരാളെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്യുക എളുപ്പമാണ്. 2014 വരെയും 2014 മുമ്പ് വരെയും ബി ജെ പിയുടെ വോട്ട് അത് സി പി എമ്മിനെ തോൽപ്പിക്കാൻ കച്ചവട വോട്ടായിരുന്നു. അത് ചിലപ്പോൾ ആർ എസ് എസ് ആയിരിക്കും ആ കച്ചവടം നടത്തുന്നത്, ചിലപ്പോൾ ബി ജെ പി നേരിട്ട് തന്നെ കച്ചവടം നടത്തുന്നത്. അങ്ങനെയുള്ള തരത്തിലായിരുന്നു ബി ജെ പി വോട്ടെങ്കിൽ 2014 നരേന്ദ്രമോദിയുടെ രംഗപ്രവേശത്തോടെ ബി ജെ പി സനീഷ് ചൂണ്ടിക്കാട്ടി പോലെ ബി ജെ പിക്ക് ആ വോട്ട് അവരുടെ അഭിമാനത്തിന്റെ വോട്ടായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വോട്ട് എന്റെ പാർട്ടിക്ക് ചെയ്യണം എന്നൊരു അഭിമാനം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അപ്പോൾ പോലും ചില മണ്ഡലങ്ങളിൽ ആർ എസ് എസിന്റെ സ്വാധീനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ വോട്ട് പിന്നെയും വോട്ടുകൾ മറിഞ്ഞിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിലെ പ്രതിസന്ധി. ശ്രീധരൻപിള്ള ഒരു ഭാഗത്ത് ഇറങ്ങി നിൽക്കുന്നു, സുരേന്ദ്രനെതിരെയുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ, ശോഭ സുരേന്ദ്രനെതിരെയുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയും ബി ജെ പി നേരിടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ എൻ ഡി എ എന്ന് എടുക്കുമ്പോൾ എസ് എൻ ഡി പി പറയുന്നു ഒരു എസ് എൻ ഡി പി ഒരു ഭാഗത്തും ബി ഡി ജെ എസ് മറു ഭാഗത്തും ആ വോട്ടുകൾ എങ്ങനെ ഒരുമിച്ച് വീഴും എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് വീണ വോട്ടുകൾ ഇത്തവണ എങ്ങനെ പോകും? എസ് എൻ ഡി പി ഇങ്ങനെ ഉറച്ച് മറു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് എങ്ങനെ ഈ ബി ജെ പി ബി ഡി ജെ എസിന്റെ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് തന്നെ വീഴുമോ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ വടകരയിൽ ആർ എസ് എസ് എന്ത് തീരുമാനമെടുക്കും? അതെ, അതിന് ഇത് ഇത്തരം ചോദ്യം ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പ്രൗഡ് ടു ബി ബി ജെ പി എന്ന് പറയുന്ന ആൾക്കാർ പോലും ചില പ്രാദേശിക ഘടകങ്ങളിൽ ബി ജെ പി ബി ജെ പിയുടെ കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പമുള്ളത് ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് ആണോ കേരളത്തിലെ സി പി എം ആണോ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്നതിലും ആ കാര്യത്തിൽ ഒരു ഏകരൂപം ഉണ്ടാക്കുന്നതിൽ കേരളത്തിൽ സി പി എം തന്നെയാണ് ബി ജെ പിയുടെ മുഖ്യ ശത്രുവായി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ബി ജെ പി വോട്ട് നിർണായകമായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലയിടങ്ങളിലും വിജയമില്ലാത്ത ഇടങ്ങളിൽ നേരത്തെ ശ്രീ ചിദാനന്ദപുരി പ്രകടിപ്പിച്ച ആ വികാരമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമായിട്ടല്ലെങ്കിലും ബി ജെ പിയുടെ അനുഭവമുള്ള ആളുകൾ, അവർ ഈ വടകര പോലുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചില മണ്ഡലങ്ങളിൽ എന്ന പോലെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക, അവർക്ക് തോൽപ്പിക്കേണ്ടുന്ന ആളുകൾക്കെതിരായിട്ട് ഉള്ള സ്ഥാനാർത്ഥി ആരായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അതിനിർണായകമാണ് ബി ജെ പിയുടെ വോട്ട്.